ट्रेन अर मणिकूर् लेटे आरी चोदी जनकीय भरण ट्रेन लेट आय जनकीय भरण तमिल बंधम सानकीय वादियालो साफीस मो आई अल तनिंदा क्यों अल सर अड़ वी विचार टिकट किटूल अर्पाड़ा विचार कटो इन रात्र वी या टिकट रिसेर्व मनसो अदम अगे वे सर इन मेरपाड़ यात्र सुखक अलग और वी सामानसम पेरुट कैरीपोर रिसेर्वेशन कष्ट सर सा भार्य रात्रि अब सा कं कहिजा हॉटलो रूमो वो वेण एल सौ सर एंवेर बोर पेड़े वे टाइप वे कॉलेज टाइपो फैमिली टाइपो नाडन टाइपो ऑफिस टाइपो स्टेट वाणी कंध्र मैसूर केरल तमिना शेष कहव साणी अगाम इोट इोट वरत मनसान सारे उन्निया ऊरी पंजम नल एटी ोलवे वाईकानगर् जीवितालम रचल कित्र
നഗരത്തിന് നടനം അഭിസാരികയായി അണിഞ്ഞൊരുങ്ങും നഗരത്തിന് നടനം അപസ്വരങ്ങൾ അവതാളങ്ങൾ അലറും പോയി മുഖങ്ങൾ കാലം രചിച്ച കോലങ്ങൾ കറുത്ത ചിത്രങ്ങൾ കറുത്ത ചിത്രങ്ങൾ താളം തെറ്റിയ രാഗങ്ങൾ ജീവനിൽ തൊട്ടുള്ള കളി എനിക്കില്ല, തടി മാത്രം. സാറേ, എന്റെ ഇത്രയും നാളത്തെ സർവീസിനകം ഒരുത്തനും ചത്തിട്ടില്ല, ഇപ്പോഴും ഇല്ല. സാറിനെ പോലുള്ള ചില നല്ല മനുഷ്യരും രാഷ്ട്രീയ പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം എന്നെ പോലുള്ളവർക്ക് ജീവിക്കാൻ പിന്നെ എന്ത് വേണം? അതിരിക്കട്ടെ, വരുന്ന തിങ്കളാഴ്ച എവിടെ കാണാം? തിങ്കളാഴ്ച? അയ്യോ, പറ്റത്തില്ലല്ലോ സാറേ, തിങ്കളാഴ്ച ആയുധ പൂജയാണ്. അന്ന് യവനെ ഞാൻ കൈകൊണ്ട് തൊടില്ല. പകലിൻ തേരുകൾ തകർന്നിടുമ്പോൾ ഉണരും വാതിലുകൾ, പകലിൻ തേരുകൾ തകർന്നിടുമ്പോൾ ഉണരും വാതിലുകൾ, സ്വപ്നങ്ങൾക്കും വാടക വാങ്ങും മാംസപ്പൂക്കടകൾ, ആദർശ സംഹിതയോ കാവൽ നായ് പോലെ കിടക്കുന്നു. നീ പോവാനിരിക്ക, എങ്ങോട്ടാണെന്ന് തീരുമാനിച്ചു? ചേർത്തല, എന്റെ ചേട്ടന്റെ വീട്ടിലേക്ക്. ജീവിക്കാനുള്ള മാർഗം നോക്കണ്ട. മാർഗം നീ നോക്കണ്ട, ചെറുപ്പമല്ലേ, നിന്നെ അന്വേഷിച്ച് വന്നോളും മാർഗം. ഇതാ കൃത്യം 500 രൂപയുണ്ട്, 5 മാസത്തെ കണക്കാണ്. പിടി 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 പിടി.
ചേടാ കരയുന്നു ഭർത്താവിനെ പിരിഞ്ഞു പോകുന്നതുപോലെ ചെല്ലേ മറ്റവളെ അവളെ ഇറങ്ങുന്നവളെ നീ ഇങ്ങോട്ട് ചേർന്നവളെ വാ ഇങ്ങോട്ട് വാ ഒരു കാര്യം പറഞ്ഞേക്കാം നിനക്കിവിടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഊണിന് ഊണ് കാപ്പിക്ക് കാപ്പി കുടുക്കാൻ കൂടി പക്ഷേ എന്നെ ചതിക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ അന്ന് നിന്റെ അവസാനം വേറൊരു കാര്യം കൂടി എന്നെങ്കിലും നമ്മൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അന്ന് സ്ഥലം വിടേണ്ടി വരും എന്താ സംഭവിച്ചോ എന്നെ സംബന്ധിച്ചിടത്തോളം പെണ്ണും മോട്ടോർ സൈക്കിളും ഒരുപോലെയാണ് കൂടെ കൂടെ മാറ്റിക്കൊണ്ടേയിരിക്കും പക്ഷേ പോകുമ്പോൾ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്റെ കൂടെ താമസിച്ച ഓരോ ദിവസങ്ങളും എണ്ണി എണ്ണി കണക്കിലെടുത്തോണ്ട് മൊത്തം സംഖ്യ കൈ തരും ഗ്രാറ്റുവിറ്റി തരുന്നത് പോലെ എന്താണടി ഒരു നോട്ടം ഇത്രയും സൗകര്യം ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്ന് നോക്കുക കള്ളച്ചാരായം വാച്ച് ഉണ്ടാക്കിയ കാശാണ് നല്ല ഉറപ്പാ വാറ്റുചാരായം കൊണ്ട് ഉണ്ടാക്കിയ വീട് പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഭാര്യയെ പോലെ വിശ്വസ്തയായിരിക്കും ഭാര്യയാണെന്നും പറഞ്ഞ് ഭരിക്കാൻ വന്നാലുണ്ട് അപ്പൊ കഴുത്തെ പിടിച്ച് വിളി തരും അക്കാര്യത്തിൽ ഈ പാകളും പിടിക്കുക എനിക്ക് പോകാനും ഞാൻ പറഞ്ഞു വെച്ചു എടി അതേ പ്രസംഗം നീ അവരെ ചോദിക്കാം ചേട്ടന് സ്നേഹമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞേ കൂടെ എന്റെ സ്നേഹം സംസാരത്തിലല്ല പ്രവൃത്തിയില താളം തെറ്റിയ രാഗങ്ങൾ തകർന്ന ജീവിതങ്ങൾ കാലം രചിച്ച കോലങ്ങൾ കറുത്ത ചിത്രങ്ങൾ കറുത്ത ചിത്രങ്ങൾ താളം തെറ്റിയ രാഗങ്ങൾ എന്താ വേലു നിന്റെ ആളുകളെല്ലാം റെഡിയല്ലേ എല്ലാം റെഡി സാർ അതാത് സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട് എല്ലാം നമ്മൾ വിചാരിച്ചത് പോലെ നടക്കുമല്ലോ അങ്ങനെയൊന്നുമില്ല ഇവന്മാരിന് രാഷ്ട്രീയമെന്നും കക്ഷിയെന്നും പറഞ്ഞ് യാതൊരു സമ്മേളനവും നടത്തരുത് അത് ഞാൻ ഏറ്റു അപ്പടേ കല്ലേറോ സോഡാ കുപ്പിയോ അതോ കൈപാമ്പോ ഏത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഓരോന്നും റേറ്റ് പ്രത്യേകമാ എന്ത് റേറ്റ് ആയാലും ഞാൻ തരില്ലേ ആദ്യം കാര്യം നടക്കട്ടെ അട്ടെ കക്ഷിയാരാ താൻ അത് അറിയണോ വേലു അത് ശരിയാ എനിക്ക് ജാതിയോ മതമോ കക്ഷിയോ ഒന്നുമില്ല പണം ആര് തരുന്നോ അവരാണ് എന്റെ കക്ഷി സാറ് നോക്കിക്കോ അവന്മാരുടെ ഒരു മീറ്റിംഗ് അയ്യോ കാശൊന്നും വേണ്ട പിന്നെ വാങ്ങിച്ചോളാം കാശ് അവരെ ഫാക്ടറിയുടെ ഭരണത്തിൽ പങ്കാളികളാക്കാൻ മുതലാളിമാർ മുന്നോട്ട് വന്നേ മതിയാകും മിനിമം ബോണസ് അനുവദിക്കാൻ മടിക്കുന്ന മുതലാളിമാരുടെ കണ്ടുറപ്പിക്കാൻ നാം സമരം നടത്തുക തന്നെ വേണം അല്ലെങ്കിൽ മരണം ഇതായിരിക്കും നമ്മുടെ മുദ്രാവാക്യം അങ്ങനെ മുതലാളി വന്നതിനെതിരെ വിരിമാറ് കാട്ടാൻ കണ്ണിയടമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ഉണർന്നു കഴിഞ്ഞു തലതരച്ച മുതലാളിത്തമേ ഇനി നിനക്ക് രക്ഷയില്ല തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിക്കാനും അവരെ ഫാക്ടറിയുടെ ഭരണത്തിൽ പങ്കാളികളാക്കാനും അല്ല ഇത് എത്ര നേരമായി ഇരുത്തം തുടങ്ങിയിട്ട് അയ്യേ ഇവിടെ വരുന്ന പൂവാലന്മാർക്ക് എല്ലാം ഒരുപോലത്തെ ചിരിയാ
എന്താ ഈ നോക്കുന്നത്? എന്നെ ഉരിച്ചു നോക്കണോ? അത് വേണ്ട, ഇങ്ങനെ കണ്ടാ മതി. ആഹാ, നോട്ടത്തിലെ എല്ലാം മതിയാക്കാമെന്നോ? ഏയ്, ചക്കാത്തിനോ? എണീക്കടോ, എണീക്ക. അയ്യോ, അല്ല, എന്റെ കയ്യിൽ കാശെല്ലാം ഉണ്ട്. എന്നോ ഇങ്ങോട്ട്. ഞാൻ പണം അടച്ചിരിക്കുക. തൽക്കാലം പറ്റത്തില്ലോ സാറേ, ഒരു രണ്ടു മണിക്കൂർ എനിക്ക് വിടുന്നേ പറ്റൂ. എടാ എടാ, എന്റെ വയറ്റ് തടിക്കാൻ വന്നിരിക്കാണോ? ഇത് കേസ് മറ്റേതാണല്ലേ. താൻ ഇവിടത്തെ കാരനല്ല അല്ലേ? വല്ല മോഷണമോ കൊലപാതകമോ നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഒളിക്കുകയാണോ? ഇറങ്ങി പുറത്തു പോകുന്നുണ്ടോ അതോ പോലീസിനെ പറ്റണോ? പോലീസോ? ഇവിടെയോ? ഇത് കണ്ടോ, ഒരുത്തനെ ഇപ്പൊ സൂപ്പാക്കിയതേ ഉള്ളൂ. താന് താങ്ങോ? തന്തയ്ക്ക് പോകാത്തവനെ. എടോ, തന്തയ്ക്ക് പറഞ്ഞോണ്ട് പോകുന്നു, വെറുതെ നിക്കുന്നു. നാണോ ഇല്ലേ തനിക്ക്? ഇല്ല, ഞാനതാണല്ലോ. ആ മോന്ത കണ്ടില്ലേ, കേറി വന്നിരിക്കുന്നു. നാളെ വൈക്കോല് കയറി കിടക്കുന്ന മാതിരി. എന്റെ വയപ്പ് മുട്ടിക്ക. നിർത്ത് നിർത്ത്, ഈ രണ്ടു മണിക്കൂറിൽ നീ എന്തോ സമ്പാദിക്കും? എന്താ നിന്റെ വയറ്റ്? 300. 300? ഒരു പൂജ്യം എടുത്ത് മാറ്റിക്കോ. അത് പറ. അമ്പതുണ്ട്. ഇതൊന്നും വേണ്ട, ഞാനൊന്നുമില്ല, വെറുതെ ഇവിടെ ഇരുന്നാ മതി. രണ്ടു മണിക്കൂർ കഴിയുമ്പം ഞാൻ വന്ന വഴിയെ പോയിക്കോളാം. എന്തിനു ഞാൻ ചുമ ചാകാൻ പോകുന്നേ? ഇവിടെ വരുന്ന ചില മഹാന്മാര് പണം മാത്രമാണോ തന്നിട്ട് പോകുന്നത്? എന്റെ തൊഴിൽ മാനം വിറ്റ് ജീവിക്കുന്നതാണ്, പക്ഷേ ദാനത്തിന് ഞാൻ കൈനീട്ടാറില്ല. താൻ കൊണ്ടുപോണോ തന്റെ കാശ്? കൊണ്ടുപോയി തടിയൊക്കെ നന്നാക്കിയിട്ട് വാ. എടോ വേ, തന്റെ തൊഴിൽ എന്താ? എന്റെ ജോലിയും ഏതാണ്ട് പോലൊക്കെ തന്നെയാ. ഒരു വിരൽ വെട്ടണമെങ്കിൽ 30 രൂപ, ഒരു കൈ വെട്ടണമെങ്കിൽ 1 പൂജ്യം കൂടെ 300 രൂപ, ഒരു കാല് വെട്ടണമെങ്കിൽ 1 പൂജ്യം കൂടെ, ഒരാളിനെ വെട്ടണമെങ്കിൽ കണക്കൂട്ടിക്കാം. ഞാൻ പോകുന്നു. ആ പോലീസുകാരൻ ചങ്കരപ്പിള്ള വന്നിരുന്നു. അയാളെ ഞാൻ കണ്ടതാണല്ലോ. എന്താ കാര്യം? എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ അറിയാനാ? ഇന്ന് എത്രയാ തീയതി? 27. അയാളെ ഞാൻ പിന്നെ കണ്ടോളാം. ശാന്തമ്മ കോളേജിൽ പോയോ?
അച്ഛനും ഓഫീസ് പോകുന്നില്ലേ? പോകുന്നുണ്ടല്ലോ മോളെ, എന്താ കാര്യം? അച്ഛാ, എന്റെ കൂട്ടുകാരികൾക്ക് ലെതർ ഫാക്ടറി കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ അവിടെയാണ് ജോലി, ഞാൻ കൂട്ടിക്കൊണ്ട് പോവാന്ന്. വേണ്ട മോളെ, അവിടെ എല്ലാം വൃത്തികേടാണ്, നീ അവിടെ അങ്ങ് വരാൻ പാടില്ല. എന്നാ ശരി, ഒരു 10 രൂപ ഉണ്ടെങ്കിൽ താച്ചാ. 10 രൂപയോ? ആ 10 രൂപ ഉണ്ടാക്കാൻ ഞാൻ എന്ത് പാടുപെടുന്നുണ്ടെന്ന് നിനക്കറിയാം. എത്ര പേര് തൊഴണം, എത്ര പേരെ മര്യാദക്ക് നീ കോളേജിൽ പോകുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഉദ്യോഗം എന്താണെന്ന് മോളുടെ അടുത്തുനിന്ന് എത്ര നാൾ മറച്ചു പിടിക്കാൻ കഴിയും? എന്റെ മരണം വരെ. എന്റെ കർമ്മദോഷം, ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണുപോയി, അവിടെ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ മകളെ പഠിപ്പിച്ച് നല്ലൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ച എന്റെ ഈ ഉദ്യോഗമല്ല, എന്റെ ജീവൻ വരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ല, ഇതാരാണ്? ചട്ടന്റെ അദ്ദേഹവും തടിയൊക്കെ നന്നാക്കിട്ട് വരുന്നവരോ ആയിരിക്കും അല്ലേ? ഞാനിപ്പോഴും തിരുമലദേവാ, നമ്മളുടെ ഇവിടെ ഉണ്ടോ മാളടേ? നമ്മളുടെ കണ്ണടേ, നമ്മൾ വീട്ടിൽ ചെന്നാലേ നമ്മളുടെ ഭാര്യ ആദ്യം ചോദിക്കണത് കണ്ണട എവിടെന്നാ. അല്ല, അപ്പളേക്കും വേറെ ആള് കയറി കളിഞ്ഞോ? സാറേ, സാറ് കണ്ടോ നമ്മളുടെ കണ്ണട? ഇല്ല, സാറ് കണ്ട് കാണത്തില്ല. മാളതി, നമ്മളുടെ കണ്ണ ദേഹിച്ചിരിക്കുന്നത് നമ്മളുടെ കണ്ണട. ഇത് വെച്ചാലേ നമുക്ക് പതുക്കാതായി കാണാം. മാലു മാളതി, നേരത്തെ നമ്മളുടെ കണ്ണട പോയി, ഇപ്പൊ നമ്മളുടെ കണ്ണും പോയി. മാളതി, നമ്മൾ ഒന്ന് പുറത്ത് വിട്ടു തരാമോ? സാറിന്റെ കൈ മേത്ത് വീണാലേ എനിക്ക് ദേഷ്യം വന്നു. തനിക്കെന്താണ് ഇത്ര ദേഷ്യം? എടോ, തനിക്ക് ദേഷ്യം വരേണ്ട കാരണം? എനിക്കും അതാ മനസ്സിലാകത്തു. അവർക്ക് പോട്ടെ, നിന്റെ ചുമ എങ്ങനെ ഇരിക്കുന്നു? ഒരു കുറവില്ലല്ലേ? ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കായിരുന്നു, അപ്പം നിന്റെ ചുമയെ കുറിച്ച് എനിക്ക് ഓർമ്മ. നേരെ മരുന്ന് കടയിൽ പോയി, ചുമയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടല്ലേ, കഴിച്ചു നോക്കിയേ. ചുമ എപ്പം നിൽക്കും? ആ സിനിമയിലെ അവർ കാണിക്കുക, ഇപ്പം നിൽക്കും. പറയും നീന്തിനറിയില്ല, കാശൊന്നും ഞാൻ വാങ്ങിക്കില്ല. സിനിമയിൽ മരുന്ന് കഴിച്ചോടനെ ബ്രേക്ക് ഔട്ട് കുറച്ചോളൊന്നാണ്. എടോ, സത്യം പറ. കണ്ണാടിയിൽ എഴുതിയിരിക്കുന്ന കണ്ടിട്ടല്ലേ താൻ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നത്? കണ്ണാടിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? എന്താ വായിക്കാൻ അറിഞ്ഞൂടെ? അറിയാൻ വയ്യാത്തോണ്ടല്ലേ ചോദിച്ചത്. അയ്യേ, പഠിച്ചിട്ടില്ലേ? എന്റെ തൊഴിലിന് പഠിപ്പിന്റെ ആവശ്യമേ ഇല്ല. എന്നിട്ട് പോലും ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചതാ, നാണം ഇല്ലല്ലോ തനിക്ക്. ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ജീവിക്കുമായിരുന്നു. ആ പഠിച്ചില്ലെങ്കിൽ ഇപ്പോഴെന്താ? അതുകൊണ്ടായിരിക്കും തനിക്കൊരു നല്ല മനസ്സ് ദൈവം തന്നത്. പോസ്റ്റ്മാൻ ആണെന്ന് തോന്നുന്നു. ഞാൻ പോകുന്നു, മരുന്ന് കഴിക്കാൻ മറക്കണ്ട.
മറിയെ നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു നീ ഇവിടെ എന്തു ചെയ്യാ എന്നേക്ക് ഒരു കൊല്ലമായി ചേട്ടാ എന്റെ അപ്പൻ മരിച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ ഒറ്റയ്ക്കല്ലല്ലോ നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ അപ്പൻ മരിച്ചത് നോക്ക് നിനക്ക് ഞാനുള്ളപ്പം നീ എന്തിനാ വിഷമിക്കുന്നത് നിനക്കൊരു ജോലിക്കാര്യം രണ്ടു മൂന്ന് സ്ഥലത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് മിക്കവാറും ഒന്നിന് ശരിയാകും ആ ഞാൻ ഇന്ന് ചെല്ലാമെന്നാ പറഞ്ഞു വരൂ പോക എല്ലാവരും വെക്ക് 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 എന്താ ഫുള്ളാണോ അതെ എന്നാ കാശെടുക്ക് തരാം എന്താ പറഞ്ഞത് തരാമടാ എണീക്കണോ അവിടുന്ന് ഇതാണ് ഫുള്ള് തരാൻ വയല്ലാത്ത ദരിദ്രവാസികൾ ഒന്ന് ഇരുത്തരെന്ന് പറഞ്ഞത് ഇനി രണ്ടേ രണ്ട് കളി അത് ഞാൻ ജയിക്കും കാശ് തന്നേക്കാം പിന്നെ പിന്നെ ജയിക്കും ജയിക്കും എണീക്കണോ വർക്കത്ത് കേട്ടവനെ ഏതായാലും തന്റെ ചേട്ടനല്ലേ ആരാടാ ചേട്ടൻ ഏതായാലും രണ്ടും ഒരമ്മയുടെ മക്കളല്ലേ ആ അമ്മ ഒന്ന് തന്നെ എനിക്ക് എന്റെ തന്റെ ആരാന്നറിയാം അവന് തന്റെ പലതാ എന്താണ് പറഞ്ഞു എന്റെ മോട്ടോർ സൈക്കിൾ തുടക്കാൻ നിന്നോട് ആരാ പറഞ്ഞത് എന്റെ ഒപ്പം ഓടി നോക്കുകയാണ് ആ എത്ര ദൂരം ഓടും ആ ഓട് ഓട് നമുക്ക് കാണാം വാ 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 ഓട് വാടി വാ വാ എന്താ നിൽക്കുന്നു വേഗം വാ കാണട്ടെ നിന്റെ ഓട്ടം അങ്ങോട്ട് വാ വേഗം വാടി എന്താ നിന്ന് കളഞ്ഞത് എന്റെ സ്പീഡ് പിടിക്കാൻ നിന്നെ കൊണ്ട് ഒക്കില്ല പെണ്ണെ ആട്ടെ എന്നെ ഇഷ്ടപ്പെട്ടോ എന്റെ മോട്ടോർ സൈക്കിള് ഏതാ കൂടുതൽ ഇഷ്ടം എന്നെ വിടോ എന്നെ വിടോ പെണ്ണിന്റെ ഒരു നാണം കല്യാണം കഴിയുന്നത് വരെ എന്നെ തൊടാൻ പാടില്ല ചേട്ടാ കല്യാണം എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമാണ് പക്ഷേ കല്യാണം എന്നെ ഇഷ്ടമാണോ പിന്നെ എന്റെ വെപ്പാട്ടിയായിട്ട് വരാം സാധാരണ
നാട്ടിലുള്ള എല്ലാ പടകൾക്കും അക്കാലത്ത് പിടിക്കാൻ നടക്കുന്നൊരു പൂവൻ. ഇനി മേലാ ലെവലിൽ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ അറിഞ്ഞാൽ നിന്റെ എല്ലി ഞാൻ ബാക്കിവെക്കില്ല. എന്നാലും ഇവിടെ കല്യാണം കഴിക്കടാ. കല്യാണം കല്യാണം എന്ന വാക്ക് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോ നാട് മുഴുവൻ വെപ്പാട്ടിയെ വെക്കത്തോളോ? നാട് തോറും അല്ല, വേണമെങ്കിൽ വീട് തോറും വെക്കും. എന്റെ തടിക്ക് ആരോഗ്യമുണ്ട്, വീശിയെറിയാൻ കാച്ചു കൊടുക്കും. ഇന്ന് മറിയോട് ചോദിച്ചു, നാളെ ലളിതയോടും ചോദി. പെൺറൂമും കല്ലിൽ കൊത്തി വെച്ചതാണെങ്കിൽ പോലും വേണ്ടി വന്ന ഞാൻ അതിനോടും ചോദി. പക്ഷേ ഇവരാരും തന്നെ തന്തയുടെ പേരറിയാൻ വയ്യാത്ത കൊച്ചുങ്ങളെ പ്രസവിക്കില്ല. എവരെയല്ലേ നിനക്ക് വേണ്ടത്? നിന്റെ ഇഷ്ടം. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു, ഇല്ലെങ്കിൽ അവന്റെ ഒരു കഷണം ഞാൻ ബാക്കി വെക്കില്ലായിരുന്നു. എനിക്ക് എന്റെ തണ്ട ആരാന്നറിയാം. അവന് തണ്ട പലതാ. ഞാൻ ഇത്രയും നികൃഷ്ട ജീവിയാണ്. തന്തയുടെ പേരെന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് എന്റെ കുറ്റമാണ്. ഇതെല്ലാം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കൂടെ കൂടെ ചിന്തിച്ചു നോക്കാറുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശരിയല്ലായിരുന്നു. എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നു. അച്ഛനെ ഞാൻ കണ്ടിട്ടു പോലുമില്ല. അച്ഛൻ ആരാണെന്ന് അമ്മ പറഞ്ഞിട്ടുമില്ല. പക്ഷേ വീട്ടിൽ എത്രയോ ആണുങ്ങൾ വരുമായിരുന്നു. അമ്മയ്ക്ക് ഇത്രയധികം ബന്ധുക്കളോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. കുറേശ്ശെ കുറേശ്ശെ എനിക്ക് മനസ്സിലായി അമ്മയുടെ പോക്ക് ശരിയല്ലെന്ന്. വരുന്ന ആണുങ്ങളെ സൽക്കരിക്കാനേ എൻ്റെ അമ്മയ്ക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. വീട്ടിൻ്റെ ഒരു മൂലയിൽ ഞാനൊരു അനാഥനം പോലെ കിടക്കുമായിരുന്നു. ഒരു ദിവസം എൻ്റെ അമ്മ കല്യാണം കഴിച്ചു. അതിനുശേഷം വീട്ടിൽ ഒരു പുരുഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ അച്ഛ എന്ന് വിളിക്കണം എന്ന് അമ്മ പറഞ്ഞു തന്നു. അച്ഛൻ വന്നു കഴിഞ്ഞു. എൻ്റെ ദുരിതങ്ങളെല്ലാം അവസാനിച്ചെന്ന് ഞാൻ കരുതി. പക്ഷേ അത് വെറും സ്വപ്നം മാത്രമായിരുന്നു. എനിക്കൊരു കൊച്ചനുജൻ ജനിച്ചു. അവരുടെ ശ്രദ്ധയും ലാളനയും എല്ലാം അവനിലായിരുന്നു. പഴയതുപോലെ വീട്ടിലെ തിണ്ണയായിരുന്നു എൻ്റെ വാസസ്ഥലം. അനിയനെ മാത്രം സ്കൂളിൽ പറഞ്ഞയക്കുമായിരുന്നു. എനിക്കും പഠിക്കണമെന്ന് പറഞ്ഞതിന് കിട്ടിയ സമ്മാനം ചവിട്ടും തൊഴിയുമായിരുന്നു. എല്ലാം സഹിച്ചു സഹിച്ചു ഞാൻ സഹി കെട്ടു. സഹിക്കും തോറും കൂടുതൽ ഉപദ്രവിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു ദിവസം ഞാൻ അമ്മയോട് കാശ് ചോദിച്ചു. അമ്മ തരികയില്ലെന്ന് പറഞ്ഞു. കയ്യിലിരിക്കുന്ന ഉടഞ്ഞ കുപ്പി കൊണ്ട് അമ്മയെ കുത്തിക്കളയുമെന്ന് പേടിപ്പിച്ചു. അമ്മ ഭയന്ന് കാശ് തന്നു. കാശുണ്ടാക്കാൻ ഇതാണ് മാർഗമെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് തുടങ്ങിയതാണ് ഈ ജീവിതം. Thank you.
മടിയിലൊന്നുമില്ലല്ലോ, നിറയണ്ടേ? ജോലിയെല്ലാം ഉണ്ടോ? കയറിക്കോ, പറയാം. ഓ, ha ha ha.
ഈ സൈക്കിൾ ചെയറാണ് എന്റെ ആഭരണവും ആയുധവുമെല്ലാം. കൂലിക്ക് ആളെ തല്ലുക, മീറ്റിംഗ് നടക്കുന്നിടത്ത് ബഹളമുണ്ടാക്കുക, സോഡ ബോട്ടിൽ പൊട്ടിക്കുക, എന്തൊരു വൃത്തികെട്ട ജീവിതമാണ് എന്റേത്. ജീവിക്കാൻ വേറെ ഒരു മാർഗവും കണ്ടില്ലേ? ഏത് ദുഷ്ടനാ തന്നെ ഇതൊക്കെ പഠിപ്പിച്ചു വിട്ടത്? രാഷ്ട്രീയം നാലവിക്കറിയാം. ഇവിടുത്തെ ചില പ്രമുഖന്മാർക്ക് എന്നെ പോലുള്ള തെമ്മാടികളെ അത്യാവശ്യമാണ്. കേവലം വയറ്റിപ്പഴുപ്പിന് വേണ്ടി മനുഷ്യന്റെ ജീവനോടാണോ കളിക്കുന്നത്? അടികൊണ്ട് അവർ പിടയുമ്പോൾ തന്റെ മനസ്സിൽ സാധാരണ തോന്നാറില്ലേ? ഇത്രയും കാലം എന്റെ മനസ്സ് മരവിച്ചു കിടക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കാരണം ഒരാൾ മരിച്ചു. എന്താ, ആരെങ്കിലും കൊന്നോ? ഒരു ഫാക്ടറിയിൽ മുതലാളിയും തൊഴിലാളികളും തമ്മിലുള്ള സമരം കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യൂണിയൻ നേതാവ് കേശവൻ ഒരു ദിവസം സൈക്കിളിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ചെയ്യുന്നത് നേരത്തെ തന്നെ തെറ്റാണെന്ന് അറിയാമായിരുന്നെങ്കിൽ എത്രയോ പേരുടെ കൈയും കാലും ജീവനും ഒക്കെ രക്ഷപ്പെടുമായിരുന്നു. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തോ. എന്തെങ്കിലും കഴിച്ചോ? ഇവിടെ കഴിക്കുന്നോ? എന്താ ഒന്നും കഴിക്കാത്തത്? ഈ ചോറിന് വേണ്ടി നീ എന്തെല്ലാം അനുഭവിക്കേണ്ടിയിരിക്കുന്നു എന്ന് ആലോചിച്ചു. ഇതെല്ലാം ഇപ്പോൾ ആലോചിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കഴിക്കൂ. അമീഷ കണ്ടില്ലേ, ഒരു കിലോ ചോറ് വേണ്ട കുന്തം. ഇല്ലില്ല, അര കിലോ. ഒരു മൂക്കുപൊടി, വല്ല കള്ളോ ചരയാണെങ്കിൽ പിന്നെ സഹിക്കാം. ഇതിന്റെ സുഖം എന്താണെന്ന് നിനക്കറിയാം? ആട്ടെ, ഒരു കാര്യം ചോദിച്ചാ നീ പിണങ്ങോ? നീ എങ്ങനെ ഈ തൊഴിൽ വന്നു? കോളേജിൽ പഠിച്ച് ഡിഗ്രി എടുത്തു.
വെറുതെ ചെളിയിൽ കൈയിട്ട് മുഖത്ത് തേക്കണോ? എങ്ങനെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചാ? ആരോട് ചോദിച്ചാലും പറയും, നമ്മുടെ ഈ സമുദായമാ. എന്റെ അച്ഛൻ മരിച്ചിട്ട് ദിവസങ്ങൾ പോലും ആയില്ല. എന്റെ അമ്മയ്ക്ക് തനിച്ച് കിടക്കാൻ വയ്യാതായി. ഒരു ദിവസം എന്നെ തനിച്ചാക്കിയിട്ട് അവരുടെ ഒരു കാമ്പന്റെ കൂടെ ഇറങ്ങിപ്പോയി. 16 വയസ്സിൽ അന്നെനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്നിൽ കണ്ട സ്ത്രീരൂപം പലരെയും ആകർഷിച്ചു തുടങ്ങി. അയ്യോ, എത്ര എത്ര സഹതാപികളായിരുന്നെന്നോ എനിക്കിന്നുണ്ടായിരുന്നത്. പുതിയ പുതിയ അച്ഛന്മാര്, അമ്മാവന്മാര്, ചേട്ടന്മാര്. ഇന്നിതാ 6 കൊല്ലമായി സർവീസ് തുടങ്ങിയിട്ട്. 22 വയസ്സായി എനിക്ക്. ഉള്ളു തുറന്ന് സംസാരിച്ചോണ്ടാ ഉള്ള വയസ്സ് പറഞ്ഞത്. മറ്റുള്ളവരോട് പറയുന്നത് 18 പത്രയോടെ കൂടുതൽ കിട്ടുമല്ലോ. നീ എപ്പോഴെങ്കിലും ജയിലിൽ പോയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം. എത്ര കാലം മാത്രം കിടന്നു? 3 മാസം. പ്രതിക്കൂട്ടിൽ തലയും കുനിച്ച് നിന്നിരിക്കണം. ഞാനെന്തിന് തല കുനിക്കുന്നു? പിന്നെ തല കുനിച്ചത് ജഡ്ജിയായിരുന്നു. അതെന്താ? കുറ്റബോധം അങ്ങേർക്കുണ്ടേ? ആ, വയറ്റിപ്പഴുപ്പിന് വേണ്ടി തൊഴിൽ ചെയ്തവളെ ശിക്ഷിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് തന്നെ. അതെ, മാലതി പറയാറുണ്ടല്ലോ ഈ തൊഴിൽ നിനക്ക് അവസാനിപ്പിച്ചൂടെ. എന്നിട്ട് ജീവിതമാർഗം? ഞാനുണ്ട്. മനുഷ്യരുടെ കൈയും കാലും വെട്ടി ജീവിക്കാമെന്നു. എപ്പോൾ പോലീസ് ഇവിടെ ചകത്താക്കുമോ ആവോ. എന്നിട്ട് ഞാനും കൂട്ടിന്. മാലതി, കുറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും നമുക്കും മറ്റുള്ളവരൊക്കെ മാനമായി ജീവിക്കാൻ ശ്രമിച്ചുകൂടെ? മാലതി, ദയവചെയ്തൊന്ന് പോകൂ. എന്റെ പഴുപ്പ് മുട്ടിക്കാതെ, എന്റെ മനസ്സിനായിട്ട് കുഴിക്കാതെ. പോകാനാ പറഞ്ഞത്? എന്റെ ഡ്യൂട്ടി സമയം ഇപ്പോൾ വന്ന് എന്തൊക്കെയോ തത്വങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾ ഹോസ്പിറ്റലിലെ നഴ്സ് മാതൃകയാണ്. എന്താണ് സേട്ട്, പണ്ടൊക്കെ മാസത്തിൽ ഒരിക്കലായിരുന്നു, ഇപ്പൊ കൂടെ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. വീട്ടിൽ പഴക്കാണ്. മാത്രമല്ല നമ്മളുടെ മനസ്സ്. മാലതി, നമ്മൾക്ക് എന്താണ് ഒരു തെറ്റു? പല്ലു നമ്മൾക്ക് ഖേദ, അതല്ലാതെ നമുക്ക് എന്താണ് ഒരു തെറ്റു? എന്നിട്ടും നമ്മളുടെ ബീവി വേറെ ആൾക്കൂടെ ദോസ്തി കാണിക്കും. നമ്മളുടെ കയ്യിലെ പൈസ കൊണ്ട് ബീവി കൂടെ കാറില് ആരാമത്തെ പോകാം. ഇപ്പോ ഒറ്റയ്ക്ക് ആട്ടോയിൽ പോകുന്നു. നമ്മളുടെ മനസ്സും പൊട്ടിപ്പോയി. പേരും ആട്ടോ അമൃതലാലും ആയി. മാലു,
हलो नाम कई काशन निले पत्रोक पत्नी मैं അതുപോലെ ഏകവേശ്യാവുണ്ടല്ല മാളു മാളു നീ നമ്മളുടെ ഭാര്യയേക്കാൾ നല്ലതാണ് ചോങ്കി നമ്മളുടെ മാർമയിലെ കിടന്നു നീ നമ്മളെ ഓർക്കും ലേക്കിൻ നമ്മളുടെ ഭാര്യ നമ്മളുടെ മാർമയിലെ കിടന്നു വേറെ ആളെ ഓർക്കും കള്ള ചാരായമാണെങ്കിൽ പിന്നെ സഹിക്കാം ഒരിടത്തി തരാനായി മാത്രമാണ് ഞാൻ ഇപ്പോ വന്നെന്ന് പറഞ്ഞാൽ അത് കള്ളമാണ് പിന്നെ വന്നത് പൊടി പ്രശ്നത്തിനല്ല ജീവിത പ്രശ്നത്തിനാണ് ഇന്നലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കാര്യമായി ആലോചിച്ച് നോക്കി നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം കറപുരണ്ടതാണ് എന്തുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങിക്കൂടാ या कूटाइट पक्षे शोच तीन मीन कचार मड़ी रूप नोट कड़ी मड़ मड़कल कैरी नाच अलोचना पेट भूतोदय
ബോധ്യമരത്തിന്റെ അടിയിലിരുന്നപ്പോഴല്ല, മറ്റൊരുത്തന്റെ മാറി ചാരി കിടന്നപ്പോഴാണ്. അല്ലേലും ആണുങ്ങൾ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ട ഞങ്ങൾ സ്ത്രീകളല്ലേ? പുതിയ ജീവിതം തുടങ്ങിയതിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? എവിടെ? ഇവിടെ. അയ്യോ, അര കിലോ കുറഞ്ഞല്ലോ. അത് മാത്രമല്ല, പൊടി സാഹത്തിന്റെ ലക്ഷണം കൂടിയുണ്ട്. ഇങ്ങനെയൊക്കെ നടന്നാല് എല്ലാരും സാറേന്ന് വിളിക്കും, പിന്നെ നിങ്ങളും ജോലിയും കിട്ടും. പിന്നെ ഒരു കാര്യം, ഇനി അടിതടയൊക്കെ നിർത്തണം കേട്ടോ. നോക്കാം. വീണ്ടും വരിക എന്നാണ്. ഇത് കണ്ണാടിയിൽ എഴുതാൻ സ്ഥലം കിട്ടിയതാ. ഇവിടെ വരുന്നവരെല്ലാം പോകുമ്പോ ഈ കണ്ണാടി നോക്കി തല ചെയ്യും, അപ്പൊ ഇത് വാങ്ങിക്കുമല്ലോ. അതിനു വേണ്ടിയാ. ആദ്യം തൂത്തുകള. അപ്പേ, ഇടോ ഇടോ, തന്നെ തന്നെയാ. ആരാ? എന്നെയാ? എടാ വേലിച്ചെറുക്ക എന്ന് വിളി. ഒന്ന് പോടോ. താൻ ഇങ്ങോട്ടൊന്ന് വരാവോ? എന്തിന്? അയ്യോ, ആ കപ്പ വന്നിട്ട് കുഴഞ്ഞു കാണും. അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാവോ? എന്റെ പൊന്ന് സംബ്രാട്ടി ആദ്യമായിട്ട് നാണമെന്ന് വെച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ഇതുവരെ ശീലിച്ചൊക്കെ മറക്കാൻ പഠിക്കണം. പിന്നെന്തൊക്കെ പഠിക്കണം? ഈ ശരീരം മറ്റാരെയും കാണിക്കാതിരിക്കാൻ പഠിക്കണം. എന്നാലേ സാർ തന്നെയാ വാതിലടച്ചോണ്ട് ഒന്ന് പുറത്തേക്ക് ചെല്ലാമോ? പിന്നെ സാർ എന്തിനാ തിരിഞ്ഞു നോക്കുന്നത്? എന്റെ ഭർത്താവിനെ കൂടാതെയുള്ള സന്തോഷമോ സ്വർഗീയ സുഖാനുഭവങ്ങൾ പോലുമോ ഞാൻ കാംക്ഷിക്കുന്നില്ല. അദ്ദേഹത്തെ കൂടാതെ എനിക്ക് ജീവിക്കുവാൻ സാധിക്കുന്നതല്ല എന്ന് സാവിത്രി പറഞ്ഞു. ഇത് കേട്ട യമൻ എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് സത്യവാന്റെ ജീവനെ ബന്ധിച്ചിരുന്ന കെട്ടഴിച്ചു. ഹേ ഭാഗ്യവതിയും ഭർതൃഭക്തയുമായ സതീരത്നമേ, ഭവതിയുടെ ഭർത്താവിനെ ഞാൻ ഇതാ മോചിപ്പിച്ചിരിക്കുന്നു, വിജയം കൈവരട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഇങ്ങനെ സാവിത്രി തന്റെ സാമർഥ്യം കൊണ്ട് തന്റെ ഭർത്താവിനെ രക്ഷിച്ച് ഭാഗ്യത്തിലേക്ക് നയിച്ചു. നീ ഇതിങ്ങനെ ഓടിച്ചു വായിക്കുന്നല്ലോ, ഇതിന് മുൻപ് ഇത് വായിച്ചിട്ടുണ്ടോ? വായിക്കുന്നു, പക്ഷെ മനസ്സിലാകുന്നുണ്ടോ? പഠിച്ചപ്പോൾ മനസ്സിലായില്ലായിരുന്നു. ചാരിത്രം നഷ്ടപ്പെട്ടു പോയതിന് ശേഷമാണ് ചാരിത്ര ശുദ്ധിയെപ്പറ്റി ശരിക്കും മനസ്സിലായത്. കാശും പണവും ആവശ്യത്തിനുണ്ടായിരുന്നെങ്കിൽ ചാരിത്രം മാത്രമല്ല എന്ത് വേണമെങ്കിലും സുരക്ഷിതമാക്കാമായിരുന്നു. എന്താ ചിരിക്കുന്നത്? പണക്കാരെല്ലാം ചാരിത്ര സിദ്ധിയുള്ളവരാണെന്നാണോ നിന്റെ വിചാരം? പിന്നെ എന്റെ ഒരു അനുഭവം പറയാം. കണ്ടമാനം പണമുള്ള ഒരു പണക്കാരൻ എന്തോ പൂർവ്വവിരോധമായിരിക്കാം, അടിച്ച് സൂപ്പാക്കണമെന്ന് പറഞ്ഞ് വേറെ ഒരു പണക്കാരൻ 1000 രൂപ എന്റെ കയ്യിൽ എടുത്തിരുന്നു. ഞാൻ അയാളുടെ ബംഗ്ലാവിലെത്തുന്നു. ചെന്നപ്പോൾ
Come along, darling. You naughty girl. Hey, you. Donkey game? Come on, I'll teach you the donkey game. Come along. How is it? How is it? It's nice. No, come on. Oh, ആശ്വരം മുതലാളി, തനിക്ക് ഞാനൊരു സമ്മാനം കൊണ്ട് വന്നിരിക്കുകയാണ്. അയ്യോ, ആ ആശ്വരം മുതലാളി അല്ലേ? അപ്പോൾ ഇത് പുറത്തറിയാൻ പാടില്ല അല്ലേ? അങ്ങനെ അവിടുന്നും കിട്ടി 1000 രൂപ. അവർ വലിയ കാശുകാരന്റെ ഭാര്യയല്ലേ, പിന്നെ റൂട്ട് തെറ്റിപ്പോയത്? നിന്റെ വയറ് കത്തിയപ്പം നിന്റെ റൂട്ട് തെറ്റി, അവളുടെ കൊഴുപ്പ് കത്തിയപ്പം അവളുടെ റൂട്ട് തെറ്റി. എന്നിട്ട് ഇവരോട് ചാരിത്ര ശുദ്ധിയെ കുറിച്ച് ചോദിച്ചേ 24 മണിക്കൂറും ശ്വാസം വിടാതെ പ്രസംഗിക്കും. എന്താ അങ്ങനെയുണ്ട്? പറയട്ടെ, ഒരു പാർട്ടി എന്റെ കൂടെ ഇരുന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ വേറൊരു പാർട്ടി അകത്തേക്ക് കയറുന്നു. അവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഷോക്ക് അടിച്ച പോലായി. അവർ രണ്ടുപേരും അച്ഛനും മോനുമായിരുന്നു. വലിയ ബഹളം നടന്നാണല്ലോ. ആ പിന്നെ എന്തുകൊണ്ടാന്നറിയാമോ? എന്റെ വീട്ടിൽ വന്നതിനൊന്നുമല്ല, അച്ഛനേക്കാൾ മോന് 5 രൂപ കൂട്ടി തന്നുപോയി. ഞാൻ വേറൊരു കഥ കൊടുത്ത് തിരിച്ചു പോയതാ. എന്റെ അടുത്തോടെ പറഞ്ഞിട്ട് ചിരിക്കുന്നു. ഏ വേണ്ട, വൃത്തികേട. ഓ, വല്ലാത്ത വൃത്തികേട്, ഞാൻ കാണാത്തത്. ഏ, കേട്ട് കഴിഞ്ഞു പിന്നെ വൃത്തികേടാണെന്ന് പറയരുത്. ഇല്ലില്ല, പറയാനേ. ഇതിനേക്കാൾ അജ്ഞലും എനിക്കറിയാം. കേക്കട്ടെ, പറ വേണ്ട. പറയാൻ ഉപയോഗമില്ലേ? എന്തിനാ മറിയുന്നേ അയാളുടെ പിറകിന് നടക്കുന്നത്? അയാൾ ചീത്തയാ. ഒരു പക്ഷേ അയാൾ നിന്നെ കല്യാണം കഴിച്ചാൽ തന്നെയും അയാളുടെ കൂടെ അവസാനം വരെ സമാധാനത്തോടെ ജീവിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? നിങ്ങൾ ജീവിക്കുന്നതോ? ജീവിക്കുമെന്നോ? മാനം വിറ്റ് കഴിഞ്ഞു കൂടുകയാണ്. വിശപ്പിന് ആഹാരവും കൊടുക്കാൻ തുണിയും കിട്ടും. പക്ഷേ ത്യാജിച്ചു കഴിയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് കിട്ടുന്ന സ്ഥാനമോ അന്തസ്സോ പോലും ഇവിടെ കിട്ടില്ല. വണ്ടിനെ പിടിച്ച് തീപ്പെട്ടിക്കുള്ളിലാക്കി കളി കാണുന്നത് പോലുള്ള ദുരിതം പിടിച്ച ഒരു ജീവിതമാണ് എൻ്റെ ഈ വെപ്പാട്ടി ജീവിതം. പിന്നെ പലരുടെ മുമ്പിൽ പല്ലടിച്ച് കാണിക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ എന്ന് കരുതി കഴിയുകയാണ്. എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ? മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം കേട്ടതുമില്ല. അപ്പോ നിനക്കും ഇവിടുത്തെ ജീവിതം മടുത്തു. സമയത്തിന് ആഹാരം, ഇഷ്ടം പോലെ ഉടുപ്പ്, എന്റെ കൂടെ കിടക്കാൻ ഫോമിന്റെ മെത്ത, ഇതിൽ കൂടെ നിനക്ക് എന്താണ് വേണ്ടത്? അന്ന് നിന്റെ അക്കൗണ്ട് ക്ലോസ് എന്ന് പറഞ്ഞ ഓർമ്മയില്ല? ഇങ്ങനെ
പടം നിനക്ക് ഇഷ്ടപ്പെട്ടോ? അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഴുക്കടുത്ത് ജീവിക്കുന്ന തോട്ടി അവസാനം വരെ എന്ത് പരിശുദ്ധമായ ജീവിതം നയിക്കുന്നു. എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടത് തുച്ഛമായ വരുമാനം കൊണ്ട് എത്ര സംതൃപ്തിയുടെ അലക്കുടുപ്പം നടത്തുന്നു. നമുക്കും അങ്ങനെ ജീവിച്ചിരുന്നാ. അതെ, പണ്ടൊക്കെ നിനക്ക് ഒരു മാസം എന്ത് വരുമാനം കിട്ടുമായിരുന്നു? ദേഷ്യപ്പെടാതെ. എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കില്ല. പെരുന്നാളോ ഉത്സവങ്ങളോ ലീവ് ദിവസങ്ങളോ പിന്നെ സമ്മേളനമോ എക്സിബിഷനോ വല്ലതും നടക്കുന്ന ദിവസങ്ങളിൽ വരുമാനം ഡബിളാ. അപ്പോ ചെലവ്? എന്റെ സ്വന്തം ആവശ്യത്തിന് ഒരു 50 രൂപ ചെലവായാൽ അമ്പലം നേർച്ച ദാനധർമ്മം എന്തെങ്കിലും 100 രൂപ ചെലവാകും. അതെ, ഒന്ന് ശ്രദ്ധിക്കുക. പ്രസംഗം കഴിഞ്ഞാ പിന്നെ നേരെ ഇങ്ങോട്ടല്ലേ വരുന്നത്? ഇനി ഏതാണെങ്കിലും ഇങ്ങോട്ട് വരട്ടെ, വീട്ടിച്ച് അവന്റെയൊക്കെ പല്ല് ഞാൻ കുഴിക്കും. പതിവ് പോലെ ഞാൻ മരുന്ന് കഴിക്കാൻ പോയതാ, പക്ഷെ ഞാൻ ഇപ്പൊ കഴിച്ചില്ല. പാമ്പ് തന്നെത്താൻ ചട്ട കളയുന്ന മാതിരി എല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ഒരു മിഷൻ പോലെ നിൽക്കുന്നവളാണ് ഞാൻ. പക്ഷേ ഇന്ന് ഇതാര് വേലു? എന്താണോ എന്റെ റൂട്ടിൽ കൂടി വരാതെ ഷോർട്ട് റൂട്ടിൽ കൂടി വന്ന് കയറിയിരിക്കുന്നു? ഇനി മേലാലി വീട്ടിൽ നീ വന്നാൽ നിന്റെ എല്ല് കാണില്ല. മാലതേ, 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 പറഞ്ഞത് കേട്ടില്ലേ? ഞാനും മാലതിയും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എടാ ദ്രോഹി, നിനക്ക് എന്റെ വയറ്റിൽ തന്നെ അടിക്കണം, നിനക്ക് വേറെ ആരും കിട്ടില്ല. വെപ്പാട്ടിയായിട്ട് വെക്കാൻ നിന്നെ ഞാൻ കണ്ടോ? എന്താ കാര്യം? ആ ഗോപിയേട്ടൻ ലീലയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇത്രയേ ഉള്ളൂ?
അതവന്റെ സ്ഥിരം തൊഴിലല്ലേ. അവൻ നന്നാകാനൊന്നും പോകുന്നില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ എവിടെ കറങ്ങിയാലും അവിടെ വന്നേ നിൽക്കും. നിനക്ക് അവനെ കല്യാണം കഴിക്കണമായിരിക്കും. നീയും നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം അദ്ദേഹത്തോട് സംസാരിച്ചുകൂടെ? എന്താ അദ്ദേഹം കൊള്ളാവിടി പെണ്ണേ, നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. വാ വാ. അങ്ങേര് ഇവിടെ ഇല്ലല്ലോ, പുറത്തു പോയിരിക്കുക. നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ. എന്താണ് രണ്ടുപേരും വഴി തെറ്റി വന്നതായിരിക്കും. അതെ, നാണമില്ലാതെ വീണ്ടും വന്ന് കയറേണ്ടി വന്നു. ഓ, കല്യാണക്കാരത്തിനായിരിക്കും. നീ ലീലയും പറഞ്ഞു വിട്ടതായി മറിയ പറഞ്ഞു. ആ രാവിലെ വരെ ആ സ്ഥലം ഒഴിഞ്ഞിടക്കുകയാണ്. ഇപ്പൊ പുതിയൊരാളെ അപ്പോയിന്റ് ചെയ്തു. ആ സ്ഥാനത്തിന് മറിയ റെഡിയാണെന്ന് പറയട്ടെ. അവളെ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്യാ. ഒരിടത്ത് നിന്ന് സംസാരിക്ക. എടി പെണ്ണേ, ശിവാർജിക്ക് ഈ ചട്ടമ്മയും കൊണ്ട് വന്നതാണല്ലേ? നിനക്ക് മറിയെ കിട്ടാൻ മനസ്സുണ്ടോന്നാണ് ചോദിച്ചത്. എന്തിനാടാ ഇവളെ എനിക്ക് കൂട്ടിത്തരാൻ ശ്രമിക്കുന്നത്? കാണാതെ, നിനക്കും ആ ദാപ്പർ മണിക്കും തമ്മിൽ എന്താ വ്യത്യാസം? നീ ഈ തൊഴിൽ അല്പം പുതിയതാണ്, അത്രേ ഉള്ളൂ. നിന്റെ നിർബന്ധം കാരണം ഞാൻ ഇവന്റെ അടുത്ത് വന്നു. അവൻ അവന്റെ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. എന്താ വയ്ക്കൂടെ? എഴുന്നേൽക്കൂ, എഴുന്നേറ്റ് പുറത്തു പോകാൻ. അനാവശ്യം പറയരുത്. ഞാൻ ഇപ്പോഴെല്ലാം നിർത്തി, ഇനി ഇങ്ങോട്ട് വരരുത്. തന്നോട് എനിക്ക് പോരാ പറഞ്ഞത്. ഇനി കച്ചവടം ഇല്ലെന്നോ? പുറത്ത് ബോറടി വെക്കാൻ ഇപ്പോ ഒന്ന് പോണ സേട്ടെ. മാലു മാലു തുമ്മാരെ പെട്ടി മേലെ തല മുട്ടു പറ. പെട്ടി മേലെ അടി പറ. പുറത്തൊരു കിണറുണ്ട്, അതിപ്പോ ചാട്. കൃപാൽ കേട്ടോ മാലു നീ എന്നെ പോറ ഞാൻ ഇപ്പോ ചാകും, ഇവിടെ ചാകും. മാലു മരിച്ചാൻ ഇവിടെ ഞങ്ങൾക്ക് വിട്ടിട്ടു. നിങ്ങൾ നാട് നന്നാക്കാൻ വേറെ സ്ഥലം നോക്കും. വേഗം വരുന്നതാണ് കടക്കാവൂ രാമൻ. നിനക്ക് എന്തറിയാൻ മതി ആ ശ്രീധരൻ നായരെ പറ്റി? അയാൾ മഹാദുഷ്ടനാ, എത്ര കുടുംബങ്ങൾ നശിപ്പിച്ചിട്ടുള്ളവനാണെന്നറിയാവോ? നീ ആ ശ്രീധരൻ നായർക്കെതിരായി സാക്ഷി പറയരുത്. ഞാൻ പറയും. അയാൾ ആ പാവപ്പെട്ട തൊഴിലാളിയെ തന്റെ കൂട്ടുകാരുമൊത്ത് തല്ലിക്കൊല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ നീ പറയും അല്ലേടാ? ഞാൻ പറയും. എനിക്ക് എന്ത് വന്നാലും ഞാൻ പറയും. അടിക്കില്ലേ, ഞങ്ങൾ ഉപദ്രവിക്കില്ലേ? അയ്യോ അമ്മ, നീ പറയോ? അയ്യോ അമ്മ, അടിക്കില്ലേ?
अंदर अल पाव उपद्रविक उपद्रविक मनुष्यवेदन एंत या बाकी जीवन रक्षा नंदी सारे मणि बिजनेस महा मोशा चुम्मा ऐसी बिजनेस मोशा बिजनेस मोशा वेलो अल गोपि बिजनेस अल्प मोशा एंपी चरक उ पढ़े चरक कई विटे ना मालदी ना पढ़े चरक अद तेटं वेलू पेर्मनेंट कीपा अवड़ी इन आरु अड़क पा अड़कानवन सला या എന്താ പറഞ്ഞേ സുഖമാണോ
अद ओर्म अभिनय मदल पक्षे अवे कूड़ कूड़ वो वेपाटी अंदस एत्रयो स्त्री स्थानीय पुगे सकल सौकर्य पक्षे या गोपी भार्य भर्तव संशय कूड़पे संशय मलदी പണ്ടത്തെ പരിചയക്കാരിൽ നിന്നുള്ള ശല്യം കുറേ കാലം കൂടി നിനക്ക് തുടർന്നു വന്നേക്കാം എങ്കിലും നീ സത്യം പറഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനി ഒരു സത്യം കൂടിയുണ്ട്
ഗോപി എന്നെ ബലാത്കാരമായി കെട്ടിപ്പിടിച്ചു ഇത് കണ്ടില്ലേ എവിടെ പോകുന്നു ഗോപിയുടെ വീട്ടിലേക്ക് അടിപിടി കൂടി അപകടമൊന്നും ഉണ്ടാക്കരുതേ ഒന്ന് നിൽക്കൂ ഇത് അവൻ എനിക്ക് കൊണ്ടുവന്ന സമ്മാനമാണ് അവന്റെ മുഖത്തെ എന്നെ വലിച്ചെറിഞ്ഞിട്ട് വന്നാ മതി ഭാർഗവി ഈ കഥ തുറന്നിട്ട് റോഡിൽ പോകുന്ന പട്ടിയും പൂച്ചയും കാത്ത് കയറുമെന്ന് അറിയാമേ കേറി വന്നത് പട്ടിയാണെങ്കിൽ നിന്റെ അമ്മ നിന്നേക്കാൾ മുമ്പേ ജനിച്ചവനാണടാ നീ എന്റെ വീട്ടിൽ വന്ന് കയറണം പട്ടി നിന്റെ വീട്ടിലാണ് പറയുന്നതാ ഞാൻ മാനേജറെ വീട്ടിലാണ് പോയി അതിനാണോ എന്റെ വീട് അവളെ പാട്ടത്തിനെടുത്തിരിക്കുകയാണോ അതോ വിലക്കോ അല്ല പുറമ്പോക്കിനെ ഇവിടുന്ന് പാട്ടം ഇനി മേലെ പഠിക്കാത്ത നീ കയറിയാൽ നിന്റെ മുട്ടുകറിയ തല്ലി പിടിക്കും എന്റെ വിരട്ട് തന്നെ കാണണോടാ ഇതേ വീട്ടിൽ എന്റെ കട്ടിലും ഞാൻ അവളെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്നെ എങ്ങനെ വിളിച്ചു ഞാൻ അല്ലെങ്കിലും നിന്നെ എങ്ങനെ തന്നെ വിളിക്കുന്നേ നിനക്ക് എന്റെ മാലതി അറിഞ്ഞുകൂടാ നിന്റെ മാലതി എനിക്ക് അറിഞ്ഞുകൂടാ അല്ലേ അവരുടെ ശരീരത്ത് എത്ര മറവുണ്ടോ നിനക്കറിയാവും എന്റെ അടുത്ത് തന്നെ കാണക്കോ ഗോപി ഞാൻ നിന്റെ ചേട്ടനാണെന്നുള്ള കാര്യം നീ ഓർമ്മിക്കുന്നില്ലെങ്കിലും നീ എന്റെ അനുജനാണെന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട് എന്താ ഇത്രയും താമസിച്ചത് ആ കുന്നൂരിലെ കോമളത്തിന് പെട്ടെന്ന് അസുഖം വന്നു ഒടുവിൽ ഡോക്ടർ എടുത്തു കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കാനും മരുന്ന് വാങ്ങിക്കാനും ഒരുപാട് സമയം എനിക്ക് പനി പിടിച്ചിട്ട് 4-5 ദിവസമായി എണീക്കാൻ പോലും വയ്യ അതിനല്ലേ അന്നേ കുരുമുളകളെല്ലാം കാച്ചി കുടിക്കാൻ പറഞ്ഞത് ഭാര്യ ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് സമയമില്ലല്ലേ ബുദ്ധിയില്ലാത്ത വർത്താനം പറയാതെ നീയും അവളും ഒരുപോലെയാണ് നീ 10 ദിവസം സുഖമില്ലാതെ കിടന്നാലും നമുക്ക് എങ്ങനെയും കഴിഞ്ഞുകൂടാ ഇത് വീട്ടുകാര്യം അത് തൊഴിൽ ഇപ്പൊ അവള് മോന്തേ തിരിച്ചോണ്ട് പോണ വണ്ടില്ലേ ഓ മൂതേ അല്ല സാറേ സാറിന്റെ ഈ താടി മീശ എല്ലാം കൂടെ കണ്ടിട്ട് എന്നോ എവിടെയോ വെച്ച ആരെയോ കണ്ടതുപോലെ ഓർക്കുന്നല്ലോ ആരെയാ ആരെയാ അതല്ലേ സാറിനോട് ചോദിക്കുന്നേ ആട്ടെ സാറേ സാറിപ്പൊ ട്രെയിനിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാണോ ചേട്ടൻ ഈ നാട്ടുകാരനല്ല അല്ലേ ഇന്ന് ട്രെയിൻ വളരെ ലേറ്റ് ആയിരുന്നു ചേട്ടാ ആ പിന്നെ ചേട്ടോ താമസിക്കാനുള്ള എന്ത് സൗകര്യം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ഡബിൾ റൂം വേണോ സിംഗിൾ റൂം വേണോ ഈ നാടൻ വേണോ വെളിനാടൻ വേണോ 16 വേണോ 20 വേണോ 30 വേണോ ഏത് ടൈപ്പ് വേണമെങ്കിലും കിട്ടും ഫാമിലി ടൈപ്പ് വേണോ കോളേജ് ടൈപ്പ് വേണോ അതോ നാടൻ മതിയോ അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം മദ്രാസ് വേണോ കേരളം വേണോ ആന്ധ്ര വേണോ കന്നഡം വേണോ ചീ പോണോ അവിടെ കൊല്ലന്റെ ആലയിലാണോടാ സൂചി വിൽക്കാൻ വന്നിരിക്കുന്നത് അയ്യോ എന്റെ ചേട്ടാ നമ്മള് രണ്ടുപേരും ഒരേ നിയോജക മണ്ഡലത്തിലെ 2 സ്ഥാനാർത്ഥികളാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ചേട്ടാ പനി പിടിച്ചിട്ട് തണുപ്പ് സഹിക്ക വയ്യാതെ ഒരു കോട്ട് എടുത്ത് ഇട്ടെന്ന് വിചാരിച്ചേ താൻ എന്നെ ഇത്രയും ശിക്ഷിക്കണം ഞാൻ ഡബിൾ എമ്മയാ ക്ഷമിക്കണം ചേട്ടാ ഞാൻ വെറും എമ്മയാ ചേട്ടൻ ഡബിൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തായി ജോലി വല്ലതും കിട്ടിയോ ഒന്നും ശരിയായില്ല രാമ്പിള്ളേ ഒരു സോഡ ഞാൻ ജോലി കിട്ടിയിട്ട് പോരെ സോഡ ദാഹിച്ചിട്ട് വയ്യടോ
ഇപ്പോ തന്നെ 30 രൂപയോളം പറ്റി കഴിഞ്ഞു. അത് വീടിന്റെ മതി സോഡ. ഛേ എന്തു പറഞ്ഞടാ? ഇതാണ് ചേട്ട ലോകം. എന്തു ചെയ്യാം? മര്യാദക്കാരനായി ജീവിച്ചിട്ട് എന്താ കാര്യം? ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി. വെറും 30 രൂപയ്ക്ക് വേണ്ടി ആ കടക്കാരൻ എന്തൊക്കെ പറഞ്ഞറിയോ? ചട്ടം വിവാഹം ഇവിടെ സ്ഥാനമുള്ളൂ. വീണ്ടും സൈക്കിൾ ചെയ്യാൻ എന്റെ കയ്യിലെടുത്തെങ്കിലേ എന്റെ പഴയ സ്ഥാനവും മര്യാദ എല്ലാം തിരിച്ചു കിട്ടും. കുറച്ചു ദിവസങ്ങൾ കൂടി ഒന്ന് സമാധാനമായിരിക്കും. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കൊള്ളും. ദിവസവും ആ കടക്കാരന്റെ മുമ്പിൽ കൂടെ വേണ്ടേ പോണത്? കുറച്ചു നാളായി പട്ടിയെ ഒരാൾ വിലക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുഞ്ഞിനെ പോലെ നീ അതിനെ വളർത്തി, എന്നിട്ട് അതിനെ വിറ്റണ്ടോ? നിസ്സാര ഒരു 30 രൂപ കാരണം നമ്മുടെ ലക്ഷ്യം തകരാൻ പാടില്ല. തന്തേ, ഇതുവരെ എവിടെയായിരുന്നു? എന്താ ഇത്ര താമസിച്ചത്? കോളേജിൽ നിന്ന് നടന്നാ വന്നത്. കോളേജിൽ നിന്ന് നടന്നു വന്നു? അതെ. ആട്ടെ, ബസ് കൂലിക്ക് വന്ന കാശ് എന്ത് ചെയ്തു? ചായ കുടിച്ചു. ആദ്യം ചായ കുടിയിലായിരിക്കും തുടങ്ങുന്നത്, പിന്നെ ചെലവ് കണ്ടമാനമാകും. അച്ഛൻ തരുന്ന 25 പൈസക്ക് എന്ത് കണ്ടമാനം കിട്ടും? എന്റെ കയ്യിൽ നിന്നും പോക്കറ്റ് മണി നിനക്ക് കിട്ടാൻ പോകുന്നില്ല. എങ്കിൽ പിന്നെ എന്താ താമസിച്ചു വന്നെന്നും ചോദിക്കരുത്. ഇനിയെങ്കിലും എന്നെ അകത്തേക്ക് വിടാമോ? എന്താ രാഘവല്ലേ, നിങ്ങളുടെ യൂണിയൻ ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? യൂണിയനോ? ഇടയ്ക്ക് അങ്ങനെ പാല് വിരിയുന്ന പോലെ പെരിയാറുണ്ട് സാറേ. നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങൾ ആരാ? മനസ്സിലായില്ല. ഓഹോ, അന്ന് രാത്രി ഇടവഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ മക്കളുടെ ഭാഗ്യം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇരിക്കൂ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. അപ്പോ തൊഴിലൊക്കെ പണ്ടത്തെ പോലെ? അയ്യോ ഇല്ല സാർ, ഞാനതെല്ലാം നിർത്തി നേരെ ചൊവ്വേ ജീവിക്കാനുള്ള ശ്രമമാണ് സാർ. പക്ഷെ എവിടെ ഒരു ജോലി കിട്ടുന്നില്ല. അങ്ങനെയാണോ? എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഓഹോ, ഒരിടത്ത് ഒരു സ്റ്റോർ അറ്റൻഡറുടെ ജോലിയുണ്ട്, ചെയ്യാമോ? ശരി. പക്ഷേ 2000 രൂപ ഡെപ്പോസിറ്റ് കെട്ടേണ്ടി വരും. അതെങ്ങനെയും ഒപ്പിക്കാമോ? ഞാൻ ശ്രമിച്ചു നോക്കാം സാർ. ശരി, എന്നാൽ രൂപ കിട്ടിയ ഉടനെ എന്നെ ഒന്ന് കാണണം കേട്ടോ. മാലതി, ഒരു സന്തോഷ വാർത്ത. എന്താ? ജോലി കിട്ടിയോ? ജോലി കിട്ടി എന്ന് തന്നെ പറയാം. എന്നുവെച്ചാ? ഒരു ഫാക്ടറിയിലെ സ്റ്റോറിലാണ് ഈ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നൊക്കെ ആയിരിക്കാം. ജോലി എന്തായാലും എന്താ, ജോലി ഉള്ളത് തന്നെ ഒരു അന്തസ്സല്ലേ. പക്ഷേ ഒരു കുഴപ്പം, എന്താണ് ആ ഡെപ്പോസിറ്റ്? ജോലി കിട്ടണമെങ്കിൽ 2000 രൂപ നമ്മൾ കെട്ടിവെക്കണം. 2000 രൂപയോ? അങ്ങനെ നിരാശപ്പെട്ടാലങ്ങനെ, ശ്രമിച്ചു നോക്കാം. എന്നിത് രണ്ടാമത്തെ സന്തോഷ വാർത്തയാണെന്ന് ഞാൻ ആഹ്ലാദിക്കായിരുന്നു. രണ്ടാമത്തേതോ? ഒന്നെന്റെ ജോലി, മറ്റേത്? 2 മാസമായി എന്റെ കുളി തെറ്റിയിട്ട്. 2 മാസമായി കുളി തെറ്റിയിട്ട്? മനസ്സിലായില്ലേ? അത് ശരി. ഞാൻ നോക്കട്ടെ. അത്രയും ധൃതി വെക്കാതെ ഇനിയും 6-7 മാസം കൂടെ കഴിയണം. അപ്പോൾ കുറച്ചിരിക്കുന്ന എപ്പോ വരെ?
ഇടാ ഇങ്ങനെ ഇരിക്ക് രണ്ടായിരം രൂപയ്ക്ക് പിടിച്ച് അല്ല മണിച്ചേട്ടൻ പുതിയ സ്കൂട്ടറിലൊക്കെ ആണല്ലോ സവാരി നല്ല കോളാണെന്ന് തോന്നുന്നു ആ തൊഴിൽ അതൊക്കെ തന്നെ ഒരു ചെറിയ പ്രമോഷൻ കിട്ടി പുതിയ കാശുകാരുമായിട്ടുള്ള സമ്പർക്കമാണ് അതിനനുസരിച്ച് വരവും കൂടി ഒരു മാലതി പോയെന്ന് വിചാരിച്ച് ഞാൻ നശിച്ചു പോകുന്നില്ല ഈ ബിസിനസ്സിൽ ചേട്ടന് ജയിക്കാൻ ആരാ കൈമണി അടിക്കുകയാണോ തുറന്നു പറയാമല്ലോ വേലുവേട്ടന് ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പ ഇതുവരെ ചാപ്പാട് ചക്കാത്തിലായിരുന്നല്ലേ ജോലി കിട്ടണമെങ്കിൽ 2000 രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം മണിച്ചേട്ടൻ ഒന്ന് സഹായിച്ചാൽ 2000 എന്റെ അടുത്ത് എവിടെന്നാ എനിക്കറിയാം എന്നെ കൊണ്ട് ചേട്ടന് ഇപ്പോൾ ഒരു പ്രയോജനവും ഇല്ലല്ലോ കറക്റ്റ് നീ ഇപ്പൊ പറ നീ പഴയ തൊഴിലിന് റെഡിയാണെന്ന് നിനക്ക് എന്തൊക്കെ വേണം എന്നോട് ഇങ്ങനെ സംസാരിച്ചെന്ന് വേലുവേട്ടൻ അറിഞ്ഞാൽ തന്നെ വെറുതെ വിടില്ല ജീവിക്കാൻ വല്ല വഴിയും നോക്കും മാലതി എവിടെ ഇപ്പൊ പറഞ്ഞാൽ നിന്റെ തലയെ കയറുവോ രണ്ടു മാസം മുമ്പ് നീ വന്നിരുന്നെങ്കിൽ ചോദിച്ച കാശ് കിട്ടുമായിരുന്നു സിനിമ എടുക്കാൻ തുടങ്ങി കാശൊക്കെ അടിമുടങ്ങി എങ്ങനെ അതിൽ പോയി കുടുങ്ങി നല്ലൊരു ഡയറക്ടറുമായി പരിചയപ്പെട്ടു ഒരു കഥയും കിട്ടി അങ്ങനെ അങ്ങ് തുടങ്ങി ആരുടെ കഥയാ ഞാൻ എഴുതിയതാ കഥാനായിക ഞാൻ തന്നെ എന്റെ കഥയാ ഞാൻ എഴുതിയിരിക്കുന്നത് വേറെ ആരഭിനയിച്ചാലും ഞാൻ ചെയ്യുന്ന പോലെ വരുമോ അത് ശരിയാ ഓ ഈ സിനിമ എടുക്കുന്നതിനേക്കാൾ നമ്മുടെ തൊഴിൽ എത്രയോ ഭേദമാ മഹാറാണിയെ പോലെ ജീവിക്കാം പല്ലിളിച്ച് കാണിക്കേണ്ട പിഴപ്പായിരുന്നെങ്കിലും അപ്പോഴുള്ള കാശ് കൈ കിട്ടു ഇത് കാശു അങ്ങോട്ട് കൊടുത്ത് പല്ലു വിളിക്കേണ്ടിയിരിക്കുന്നു എന്തൊരു നാണക്കേട് ആ വേണമെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞേ ഏതെങ്കിലും പടത്തിൽ ചാൻസ് വാങ്ങിച്ചു തരാം വല്ല 50 or 100 കിട്ടും അദ്ദേഹം എന്ന് പറഞ്ഞ അദ്ദേഹം ഡയറക്ടർ എനിക്ക് ചാൻസ് ഒന്നും വേണ്ട 2000 രൂപ കിട്ടിയാൽ കൊള്ളാമായിരുന്നു അയ്യോ നീ വേറെ എവിടെയെങ്കിലും ശ്രമിക്കും ആ ഏതായാലും നീ വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ സിനിമാ പടത്തിന്റെ ആൽബം ഒന്ന് കണ്ടേ ചോദിക്കും വേണ്ട സിനിമ പുറത്തിറങ്ങട്ടെ ഞാൻ കണ്ടോളാം അയ്യോ അത് പുറത്തിറങ്ങത്തില്ലേ അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ പിന്നെ വരാം നാളെ കാലത്ത് 10 മണിക്കൊന്ന് പണം അടച്ചാലേ എനിക്ക് ജോലി കിട്ടൂ നാളെ കാലത്ത് 10 മണി വരെ സമയമുണ്ടല്ലോ നോക്കാം ഓ അപ്പോഴേക്കും വല്ല നിധി വല്ലതും കിട്ടുമോ എനിക്കൊരു വിശ്വാസമില്ല നിന്നെ പോറ്റാനുള്ള കഴിവ് എനിക്കില്ല നമുക്കൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യവുമില്ല പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് എനിക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്നോടൊപ്പം ജീവിക്കില്ല ഞാൻ വന്ന കാര്യം മനസ്സിലാക്കാതെ എന്തിനാ അത് ഇതൊക്കെ പറയുന്നത് ഗോപിയുടെ ചേട്ടന്റെ കാര്യം ചേട്ടന് ഇടി വേലു എന്ന് പറയുന്നത് തന്റെ എല്ലടി എന്റെ തന്താ പിന്നെ എന്തോന്ന് ചേട്ടൻ ശരി പോട്ടെ വേലുവേട്ടന് കുറച്ച് പണം ആവശ്യമുണ്ട് ഓ മൂക്കുപൊടി വാങ്ങിക്കാനായിരിക്കും 2000 രൂപ പണം അടച്ചാൽ അങ്ങനൊരു ജോലി കിട്ടും ഇന്ന് 10 മണിക്കുള്ളിൽ വേണം എവിടെയൊക്കെ ശ്രമിച്ചു നോക്കി അവസാനം എന്റെ കാക്ക തന്നെ വരേണ്ടി വന്നു അല്ല കുറെ കാലം ആയല്ലോ ഈ തൊഴിൽ തുടങ്ങിയിട്ട്
ഒരു സമ്പാദ്യമില്ലേ കയ്യിൽ? അല്ല, പണം തന്നാ എനിക്ക് എന്തോ ഒരു വർഷത്തിനകം എങ്ങനെയെങ്കിലും പണം തിരിച്ചു തന്നേക്കാം. പണമൊന്നും തിരികെ തരണ്ട, ഇവിടെ വന്നാ മതി. നിന്നെ ഒരു മനുഷ്യനായിട്ട് കരുതിവെന്ന് എന്നെ വേണം പറയാൻ. കുറെയൊന്നും ആയല്ലോ, മതിയായില്ലേ? ആ ഭാഷ എനിക്കറിയാവടാ. എന്താ മതിയോ? അതാ ഇനിയും കേൾക്കണോ? പലരുമായി ഇടപഴകിയവളുമാണ്, കിടന്നവളുമാണ്. ഇനിയും പറയട്ടെ. അല്പമെങ്കിലും ദയ തോന്നുമെന്ന് കരുതി ഞാൻ വന്നതാ. വെറും പെണ്ണുപിടിയൻ. എടുത്തോളൂ. പക്ഷേ വേലുവിനെ കുറിച്ച് ഓർത്ത് ദയ തോന്നിയിട്ടല്ല, നിന്നെ ഓർത്തിട്ടാണ്. നിന്റെ കൂടെ കഴിഞ്ഞ പല രാത്രികളെ കുറിച്ച് ഓർത്തിട്ടാണ്. നിന്റെ ഭർത്താവിന് എന്ന് പണം സമ്പാദിച്ച് കടം വീട്ടാൻ സാധിക്കുന്നു അന്ന് തിരികെ തന്നവൻ. എടുത്തോളൂ. എന്താ ആലോചിക്കുന്നു? എടുത്താൽ കൈ പൊള്ളുമോന്ന് ഭയപ്പെടുന്നു. കനൽക്കട്ടയെ പോലും ഐസ് കട്ടയാക്കാനുള്ള കഴിവ് നിന്റെ കൈവക്കുണ്ടല്ലോ. എടുത്തോളൂ. എന്താ ഇവിടെ വന്ന് ഒറ്റക്കിരിക്കുന്നത്? ഇതാ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? സംശയമോ? ഞാൻ പോയിട്ട് ഒരു മണിക്കൂറല്ലേ ആയുള്ളൂ, അതിനുള്ളിൽ ഇത്രയും സമ്പാദിച്ചു നോർത്തോ? കൊള്ള, ഇതുപോലെ എനിക്ക് തരാനേ നമ്മുടെ നാട്ടിലെ ആളില്ല. പെട്ടെന്ന് 2000 രൂപ എവിടെ നിന്ന് കിട്ടി? പരിചയക്കാരോട് വാങ്ങിച്ചു. പരിചയക്കാരെന്ന് വെച്ചാ? സത്യവതി എന്നൊരു പെണ്ണ, അല്ല ഒരു സ്ത്രീ. എന്റെ പഴയ തൊഴിലിൽ എനിക്ക് സീനിയറാ, വളരെ പേര് കേട്ടവരാ. അതിത് കണ്ടപ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു നല്ല കാര്യത്തിനാണെന്ന് പറഞ്ഞ ഉടനെ എടുത്തു തന്നു പുണ്യവതി. ഇപ്പൊ സത്യവതി എന്ന് പറഞ്ഞു, പിന്നെ പുണ്യവതി ആരാ? ഓ, സത്യവതി എന്ന് പേരുള്ള മഹാമനസ്കയായ പുണ്യവതി. മനസ്സിലായോ? ഓ, മനസ്സിലായി. അന്ന് പട്ടിയെ വിറ്റ കാശ് കുരച്ചു, ഇത് ശരീരം വിറ്റ കാശ്. ഇതെന്ത് ചെയ്യുമോ? ഇതാ കയ്യിൽ വെച്ച് നോക്കൂ. എന്ത് കേൾക്കുന്നു? എന്നമ്മോ, ഇന്ത്യയിലുള്ള സർവ ഭാഷയും കേൾക്കുന്നു. നിങ്ങൾ എത്ര സുന്ദരനാണെന്ന് അറിയാമോ? ഞാൻ എപ്പോഴും കണ്ണാടി കാണുന്നതല്ലേ പൊതിയോ? എന്നാൽ ഇതൊന്ന് അലച്ചു വിട്ടേ. അയ്യോ, ഇതെന്താ ഇങ്ങനെ അലവലാതെയായിട്ട് കിടന്നെങ്കില്? എന്റെ മുഖത്തിന് പവറും. ആദ്യമായിട്ട് ജോലിക്ക് പോവുകയല്ലേ? ജോലിക്ക് പോകുന്ന ഭർത്താവിനെ ഇങ്ങനെ കയറ്റണമെന്ന് നീ എവിടുന്ന് പഠിച്ചു? അയൽവക്കത്തുള്ള സ്ത്രീകൾ ചെയ്യുന്നതെല്ലാം ഞാൻ എത്ര ദിവസം നോക്കി നിന്നിട്ടുണ്ടെന്ന് അറിയാമോ? ജോലി കഴിഞ്ഞിട്ടേ നേരത്തെ വീട്ടിൽ വരണം കേട്ടോ. താൻ എന്താണ് ഇങ്ങനെ വിളിച്ചു നിൽക്കുന്നത്? സാർ, എനിക്ക് വേണ്ടി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, നല്ല സ്ഥലം ഞാൻ കാണിച്ചു തരാം. താൻ എന്താണ് ഈ പറയുന്നത്? ഇപ്പോൾ തന്നെ സമയം 7 ആയി, എനിക്ക് 9 മണിക്ക് ട്രെയിനിൽ പോകേണ്ടതല്ലേ? ഇങ്ങനെ ധൃതി കൂട്ടിയാൽ നല്ലതൊന്നും കിട്ടൂല സാർ. താൻ പോടും, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അങ്ങ് ദേഷ്യം വന്നാലോ? 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, ഞാൻ ഇപ്പൊ പോയി കൊണ്ടുവരാം. ഒരുങ്ങി നിൽക്കണ കേട്ടാ. വാസുവേ, ഞാൻ നിന്നെ അന്വേഷിച്ചുകൊണ്ട് വന്ന. എന്തായിട്ട? ഒരു നല്ല പൈസക്കാരൻ 2 മണിക്കൂർ കാലത്തേക്ക് ഒരാളെ വേണം. എന്റെ കയ്യിലുള്ള ആളുകളെല്ലാം ബുക്കായിപ്പോയി. നിന്റെ കയ്യിൽ സ്റ്റോക്ക് വല്ലതും ഉണ്ടോ? ഇഷ്ടം പോലെ പൈസ കിട്ടും, കിട്ടുന്ന മുഴുവൻ നീ എടുത്തു. ആ പൈസയുടെ കാര്യം പിടി ചേട്ടാ, അത് നമുക്ക് 50-50. പക്ഷേ 1 മണിക്കൂർ സമയം തരാവൂ ചേട്ടാ. ഈ ഒരു പ്രാന്തൻ എടാ, അയാൾ 9 മണിക്കുള്ള ട്രെയിനിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് കൈ പിടിച്ചോണ്ട് നിൽക്കുകയാണോ? ആ നിപ്പാണല്ലേ. ആ എന്നാ ചേട്ടൻ പോയിക്കോ,
മിനിറ്റിനകം ഞാൻ ഒരു ഉരുപ്പിടിയും കണ്ട് അങ്ങോട്ട് എത്തിയേക്കാം. റെഡിയല്ലേ? റെഡി. ശരി. ഈ ലോഡ്ജ് പുതിയതാണല്ലേ. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഞാനേ ഇവിടെ ഒരു റൂം സ്ഥിരമായിട്ട് അങ്ങ് എടുത്തിട്ടിരിക്കുക. എന്നാ ഒരു കാര്യം ചെയ്തോ, പിടിച്ചോ വിളിച്ചോ വിളിച്ചോ. നീ കേറിപ്പോരി. എവിടെയാണ്? പക്ഷേ അപമാനം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രമല്ലടി മണി ആത്മഹത്യ ചെയ്തത്. മകളുടെ ഭാവി അതൊന്ന് മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. അത് തകർന്നതാണ് ഇതിനെല്ലാം കാരണം. നടന്നത് നടന്നു. അതിനുവേണ്ടി കുടുംബത്തോടുകൂടി ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നില്ല. ആ പോട്ടെ, ഒരു അസ്തമയത്തിന് ഒരു ഉദയം. മണിയുടെ ജീവിതം അസ്തമിച്ചു, അയാളുടെ കസ്റ്റമേഴ്സ് എല്ലാം നമുക്കായി, നമുക്കൊരു പ്രൊമോഷൻ. അങ്ങനെ നമുക്ക് എന്തിനാ ഇവിടെ വന്നത്? കടം വാങ്ങിച്ച 2000 രൂപയുടെ പലിശ വാങ്ങിക്കാൻ വന്നു. പലിശ എന്ത് വേണം? പലിശ പണമായിട്ട് വേണമെന്നില്ല. മനസ്സിലായില്ല. വല്ലപ്പോഴും ഞാൻ ഇവിടെ ഇങ്ങനെ വരും. അപ്പോ ഒരു സ്ത്രീയോട് ഞാൻ ഇതുപോലെ യാചിച്ചു, പക്ഷേ ഇതിന്റെ കാര്യത്തിൽ ഞാൻ ദുർബലനാണ്. എന്നെ ഉപദ്രവിക്കരുത്. എന്നും വന്ന് ഞാൻ ഉപദ്രവിക്കില്ല. മാസത്തിൽ ഒരിക്കൽ മാത്രം പലിശ തന്നു. എന്റെ വേല വെച്ചാൽ എന്നോടൊപ്പം മുള്ളത് പോലെ നിനക്ക് സ്വരം പറിക്കണ്ട. എത്തിലെ പറക്കുന്ന പട്ടി, നീ മനുഷ്യനെയാണ്. അല്ലേ ഇതേ വിളിച്ചി? നിന്റെ ഭർത്താവ് എന്ന് പറയുന്നതിനോട് അവന്റെ മുമ്പിൽ വെച്ച് നിന്നെ നശിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ഗോപി എന്ന്. വഴിപാട് കഴിച്ചു, ഒരു കുഞ്ഞിക്കാലം കാണാറായി. ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. നമ്മുടെ കല്യാണം അല്ലേ? അതെ, കുഞ്ഞു ജനിക്കുന്നതിന് മുൻപേ നമ്മുടെ കല്യാണം നടന്നിരിക്കണം. അല്ലെങ്കിൽ അതിനു മുൻപ് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ച് ആളുകൾ നിന്നെ വേദനിപ്പിക്കും. ഞാൻ അനുഭവിച്ച ദുരിതം എന്റെ കുഞ്ഞിന് വരരുത്. പിന്നെ നമ്മുടെ കല്യാണം രജിസ്റ്റർ ഓഫീസ് നടത്താം. ഇന്ന് തന്നെ പോയി ഒരു തീയതി നിശ്ചയിക്കാം. ആ കല്യാണത്തിന് മുമ്പ് ഇതെങ്ങനെ ഉണ്ടായെന്ന് ഓഫീസർ ചോദിച്ച എങ്ങനെ ഉണ്ടായെന്ന് വിശദമായി പറഞ്ഞു കൊടുക്കണം. പിന്നെ ഇതൊക്കെ അങ്ങനെ ചോദിക്കാൻ പോന്നെ. പതിനഞ്ച് ദിവസം ചെയ്യണം. എന്ത് സാക്ഷികളാണോ? എന്നാ 18-ാം തീയതി എന്നെ വേണത്തിൽ കളയാം. എന്താ അല്ലേ?
ചന്ദന കുളിർച്ചൂടി വരും കാറ്റ് ഈ കാറ്റിലുണ്ടൊരു താരാട്ട് താരാട്ട് സ്വർണമല്ലി നിൻ മനസ്സിൽ പൂത്തു മറ്റൊരു താരാട്ട് ചന്ദന കുളിർച്ചൂടി വരും കാറ്റ് ഈ കാറ്റിലുണ്ടൊരു താരാട്ട് താരാട്ട് ദിവസമേത്ര നാഴികകളെത്ര ചന്ദന കുളിർച്ചൂടി വരും കാറ്റ് ഈ കാറ്റിലുണ്ടൊരു താരാട്ട് താരാട്ട് വർഷമെന്ത് വസന്തമെനിക്കില്ല ചന്ദന കുളിർച്ചൂടി വരും കാറ്റ് ഈ കാറ്റിലുണ്ടൊരു താരാട്ട് താരാട്ട് സ്വർണമല്ലി നിൻ മനസ്സിൽ പൂത്തു മറ്റൊരു താരാട്ട് ചന്ദന കുളിർച്ചൂടി വരും കാറ്റ് ഈ കാറ്റിലുണ്ടൊരു താരാട്ട് താരാട്ട് നിറവേറ്റണമെന്നതാണ് എന്താണെന്നറിയാം കണ്ടോ
ഏതൊരു സ്ത്രീയും എന്നെ ഇത്രയധികം ആകർഷിക്കും. ഇങ്ങോട്ട് വരണേ. ഞങ്ങളുടെ മാറ്റു വിഘ്നത്തിന്റെ മുതലാളി അങ്ങേര് തന്നെ ഞങ്ങളുടെ മുതലാളി ഇതോ ആ ചവന്ന് ഷർട്ട് ഇട്ടിട്ട് പോകുന്നത് അങ്ങേരാണ് ഞാനൊന്നും പറഞ്ഞില്ല അയ്യോ ആരോടെ
संभव यामच जीविकलो वेलवेट जोली कभीप्रायसान गोपियो चोदच वांग नी ए मलरी का दुष्टने रूप मड़क कुछ मत क्यों यावशन कौर स्त्री सहतापन तोल चुपिको स्त्रीवर्गते यात्र द्रोह मनस स्ने संसापा अन्वेषिकेटमेटी चलमात्र अटचा मू रूप नमपुत कटत बंगावे शिवराम अवड़ आरम एल नाटी अगत कड़ किटिया ना को फिफ्टी फिफ्टी नंबरम
संगीत वेरे पाड़ीपोदा सारे निर्ति वरू चेट चेटर इन इवे वरा पा अगर नोकद चेट या उड़ाण चेटा काश वांग या चेट नमित चेट पक्षे फल आग्रह ईश्वर तेपे दैवत्मे नम्बर कल्याण अदल तक समय नोकी नि जेल अच्छे वी दीव वी अच्छा पर मुखत् वलच वीटे चेटा
വീണ്ടും അതിവിതുമൊക്കെ പറഞ്ഞ് എന്റെ മനസ്സിലാഗ്രഹങ്ങൾ വളർത്തണ്ട. പക്ഷേ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ ഓർമ്മയിൽ അതൊരു സുഖസ്വപ്നം പോലെ കിടക്കും. ആ കൂടിപ്പോയാൽ ഒരെട്ടോ പത്തോ കൊല്ലം കൂടി മാർക്കറ്റുള്ളവരെ അങ്ങനെ കഴിഞ്ഞുകൊള്ളു. നമ്മുടെ കുഞ്ഞെവിടെ? കുഞ്ഞോ? ഗോപിയോട് പോയി ചോദിച്ചു നോക്കൂ. ഗോപിയോടോ? അതെ, ആ ദ്രോഹിയല്ലേ എന്റെ കുഞ്ഞിനെ കൊന്നത്. എന്താ മാലതി പറയുന്നത്? ഗോപി നമ്മുടെ കുഞ്ഞിനെ കൊന്നോ? ഗർഭിണിയായിരുന്ന എന്നെ ചേട്ടന്റെ മുമ്പിൽ വെച്ചല്ലേ ആ ദുഷ്ടം നശിപ്പിച്ചത്. അത് കഴിഞ്ഞ് ചേട്ടൻ ജയിലിൽ പോയി. നമുക്കൊരു കുഞ്ഞ് ജനിച്ചു, പക്ഷേ ജീവനില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം, തന്റെ ആരാണെന്ന് ആർക്കും യാതൊരു സംശയവും തോന്നാത്ത മാതിരി കുഞ്ഞ് ചേട്ടനെ പകർത്തി വെച്ചതുപോലായിരുന്നു. അടുത്ത ജന്മത്തിലെങ്കിലും ദൈവം നമ്മളെ ഒന്ന് ചേർക്കട്ടെ. പക്ഷേ ഗോപിയെ പോലുള്ള ദുഷ്ടന്മാരുള്ളവരെ നമുക്കൊരുമിച്ച് ജീവിക്കാൻ കഴിയില്ല ചേട്ടാ. ഒരുമിച്ച് കഴിയാൻ കാത്തിരിക്കുന്നു. ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല, വളരെയധികം മാറിയിട്ടുണ്ട്. ചേട്ടാ, ഞങ്ങളുടെ കല്യാണക്കാരി ഒന്നും അറിഞ്ഞില്ലല്ലോ.
ചേട്ടനോട് മാപ്പ് ചോദിക്കാനാണ് അന്ന് ജയിലിൽ വന്നത്. പക്ഷേ ചേട്ടൻ കാണാൻ പോലും സമ്മതിച്ചില്ലല്ലോ. അതുകൊണ്ടാണ് കത്ത് കൊടുത്തു വിട്ടത്. ചേട്ടൻ അതുപോലും വായിച്ചില്ലല്ലോ. ചേട്ടാ, എനിക്കിപ്പോൾ 3 മാസമാ. എന്നെ ചേട്ടൻ അനുഗ്രഹിക്കണം. ചേട്ടൻ എങ്ങനെ കരയുന്നത്? ഒരു മിനിറ്റ് ഇരിക്കൂ, ഇപ്പൊ കുളി കഴിഞ്ഞു കാണും, ഞാൻ വിളിച്ചോണ്ട് വരാം. മര്യാദയ്ക്ക് കാശെടുത്തു, ഇല്ല നിന്റെ മാനം കെടുത്തി കളയും. കൈയെടുക്കടി, ആദ്യം കാശെടുക്കട, പിന്നെ കൈയെടുക്കാം. കേട്ടോ സാറന്മാരെ, എന്റെ അടുക്കൽ പല്ലും കാണിച്ചു വന്നിട്ട് എന്നെ പറ്റിച്ച് കാശ് കൊടുക്കാതെ പോകാൻ നോക്കുന്നു. തണ്ടി ഇടാ പട്ടി, അല്ല സാറ് തന്നെ ഒന്ന് ചോദിക്കണം. കാശില്ലെങ്കിലേ മൂടിപ്പച്ചടന്ന് ഉറങ്ങണം. പെണ്ണു പിടിക്കാൻ നടക്കുന്നു കാശില്ലാതെ. ഇവരെ പിടിച്ച് വണ്ടി കേറ്റ്. ആ ശരി, കൊണ്ടുപോയി നല്ല നാല് ഇടി കൊടുക്കണം സാറേ. ആ നീ നടക്ക്. അല്ല ഞാൻ വന്നേക്കാം, ഇതുപോലെ നാല് പേരുണ്ടെങ്കിൽ എന്റെ കച്ചവടം പൊളിഞ്ഞത് തന്നെ. വ്യഭിചാര കുറ്റത്തിന് ആണുങ്ങളെ പിടിക്കാറില്ലല്ലോ. ഞാൻ ഗോപിയെ കൊന്നു. കൊന്നു? കൊള്ളാം. ഇനിയെങ്കിലും നമുക്കൊരുമിച്ച് ജീവിക്കാമെന്നായിരിക്കും അല്ലേ? താളം തെറ്റിയ രാഗങ്ങൾ തകർന്ന ജീവിതങ്ങൾ, താലം രചിച്ച കോലങ്ങൾ, കറുത്ത ചിത്രങ്ങൾ, കറുത്ത ചിത്രങ്ങൾ, താളം തെറ്റിയ രാഗങ്ങൾ.